രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യയിലെ പല ഭരണഘടനാ സ്ഥാപനങ്ങളും ബിജെപിയുടെ വാലാട്ടികളായി കുറയ്ക്കുന്നത് ഇതിനു മുമ്പും നാം ഏറെ കണ്ടിട്ടുള്ളതാണ്. ബിജെപിക്ക് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നിനുപുറകെ ഒന്നായി കേരളത്തിലേക്ക് വന്ന് മീനൊന്നും കിട്ടാതെ കുളം കലക്കിമറിച്ചതും അല്പം മുമ്പേ നാം കണ്ടുകഴിഞ്ഞതാണ്. എന്നാൽ ഇതിനൊക്കെ പുറകിലാക്കിക്കൊണ്ടാണ് സ്വന്തം പദവിയുടെ അന്തസത്ത പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേരള ഗവർണർ സഭാസമ്മേളനത്തിന് അനുമതി നിഷേധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള മന്ത്രിസഭ ആവശ്യപ്പെട്ടാൽ സമ്മേളനത്തിന് അനുമതി നൽകുക എന്നത് ഗവർണറുടെ ഉത്തരവാദിത്വമാണ്. കർഷകരെ ദ്രോഹിക്കുകയും കാർഷിക രംഗത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ കർഷക നിയമത്തിനെതിരെ കേരള നിയമസഭ ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്ന് ഉറപ്പായതിനെ തുടർന്നാണ് ഗവർണറുടെ ഈ നടപടി. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ അടങ്ങിയ ഫയൽ അസാധാരണ നടപടികളിലൂടെ ഗവർണർ മടക്കി അയച്ച് തന്റെ യജമാനനോടുള്ള കൂറുകാട്ടി. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവും ഭരണ പ്രതിപക്ഷ നേതാക്കളും ഗവർണറുടെ തീരുമാനത്തെ ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്തു. രാജ്യത്തിനെ എത്രമാത്രം ഏകാധിപത്യത്തിലേക്കാണ് നരേന്ദ്രമോദിയും RSSഉം കൊണ്ടുപോകുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള ഗവർണറുടെ ഈ നടപടിയെന്ന് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല.